الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വേറിട്ട വിശിഷ്ടമായ ഒരു ഫംഗ്ഷനിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഷാർജയിലെ അന്താരാഷ്ട്ര ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുസ്തക പ്രകാശന വേദികളിൽ വളരെ വിലപ്പെട്ട ഒരു വേദി ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കോടമ്പുഴ ദാറുൽ മഅാരിഫ് ഇസ്ലാമിക് സെൻറ്ററിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമായ അൽ മഅാരിഫ് പബ്ലിക്കേഷന് കീഴിൽ വിരചിതമായ ഏറ്റവും പുതിയ ഗ്രന്ഥം തസ്ഹീലുൽ ബൈളാവി എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം ഇന്നിവിടെ നടക്കുകയാണ്. ഇൻഷാഅള്ളാഹ് ഈ വേദിയിൽ പുസ്തക പരിചയം നടത്തി ബഹുമാനപ്പെട്ട ദാറുൽ മഅാരിഫ് പ്രസിഡൻ്റ് പി എസ് കെ മൈദുബാക്കവി മാടവന ഉസ്താദ് അവർ നമ്മളോട് സംസാരിക്കും. അതുപോലെ ആശംസ അറിയിച്ചുകൊണ്ട് സിറാജ് മാനേജിംഗ് ഡയറക്ടറും ഐ സി എഫ് നാഷണൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഷെരീഫ് കാരശ്ശേരി അവറുകൾ നമ്മെ സംബോധന ചെയ്യും. കൂടാതെ ഈ ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന മിസ്റ്റർ മോഹൻകുമാർ, അതുപോലെ അബ്ദുൽ നാസർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. എല്ലാവർക്കും അറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷരെ ക്ഷണിച്ചുകൊണ്ട് ആദരപൂർവ്വം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ കോടമ്പുഴ ബാവ മുസ്ലിയാരുടെ പ്രശസ്തമായ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ചത് മഖ്ദൂമുമാരാണ്. പൊന്നാനിയിലെ മഖ്ദൂമുമാർക്കു ശേഷം കേരളത്തിൽ ഇസ്ലാമിക മത ഗ്രന്ഥങ്ങൾ രചിക്കുകയും അത് ആയിരക്കണക്കായ പണ്ഡിതർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മാന്യ ദേഹമാണ് ബഹുമാന്യനായ കോടമ്പുഴ ബാവ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രമായി 70-ൽ അധികം ഗ്രന്ഥങ്ങൾ ഉണ്ട്. എല്ലാം കനപ്പെട്ടതാണ്. ഈ അടുത്തയിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കേരളത്തിലെ അറബി സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ജേർണൽ ഇറക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ രണ്ട് ബാവ മുസ്ലിയാരെയാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് വൈലത്തൂർ മറുഷം ബാവ മുസ്ലിയാരിൽ, രണ്ട് കോടമ്പുഴ ബാവ മുസ്ലിയാരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ മർക്കസ് പോലെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ടെങ്കിലും ബാവ മുസ്ലിയാരെ സംബന്ധിച്ചൊരു ആർട്ടിക്കിൾ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അത് എഴുതുന്നതിന് വേണ്ടി പരതിയപ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ കണ്ടവർ ആശ്ചര്യപ്പെട്ടു പോയി. മിക്ക ഗ്രന്ഥങ്ങളും 400-500 പേജുകളുള്ള ആധികാരിക പഠന ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പുതിയതാണ് മഹാനായ ഖാളി ബൈളാവിയുടെ തഫ്സീറുൽ ബൈളാവി എന്ന പേരിൽ നമ്മളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മിക്ക യൂണിവേഴ്സിറ്റികളിലും വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരിക തഫ്സീറായി, കുറച്ച് കനപ്പെട്ട തഫ്സീറായി, സാധാരണ ഖുർആൻ വ്യാഖ്യാനങ്ങൾ പഠിച്ചതിന് ശേഷം പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ ഗ്രന്ഥമായി അംഗീകരിച്ചു വരുന്ന ബൈളാവിയുടെ ഒരു വിശിഷ്ട വ്യാഖ്യാനമാണ് ബഹുമാന്യനായ ബാവ ഉസ്താദ് ഇപ്പോൾ എഴുതി ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. 500-ഓളം പേജുള്ള ആ ഗ്രന്ഥം അദ്ദേഹം ഒരുപാട് സമയം മെനക്കെട്ട്, അദ്ദേഹത്തിൻ്റെ പണിപ്പുര എല്ലാവർക്കും അറിയുന്നതുപോലെ രാത്രി പാതിര കഴിഞ്ഞാലും ഉണർന്നിരിക്കുന്ന ഒരു പണിപ്പുരയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുപുര. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായസ്സും ഹിമ്മത്തും ആഫിയത്തും തൗഫീഖും എല്ലാവിധ ആയുരാരോഗ്യവും ഇനിയും ഇനിയും ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രന്ഥ പരിചയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇൻഷാ അള്ളാഹ് നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇനി എത്തേണ്ടതുണ്ട്.
അതിന് നമ്മൾ പ്രകാശനം നടത്തും. ഇനി ബഹുമാന്യനായ ബാബ ഉസ്താദിൻ്റെ പ്രഭാഷണം ആകെ അരമണിക്കൂർ പ്രോഗ്രാമാണ്. അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും മോഹൻ സാറിന്, മോഹൻകുമാർ സാറിന് മൂപ്പറെ കണ്ടതോടുകൂടി വല്ലാത്തൊരു താല്പര്യം. കാരണം ആ ബുക്ക് സ്റ്റാൾ സന്ദർശിച്ചപ്പോഴൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഒരു ഓതറുടേതാ, ഒരു ഗ്രന്ഥകാരൻ്റെതാണ്, അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് താല്പര്യപൂർവ്വം പലരും ഇവിടെ അറബികളൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഒരു ഉദ്ദേശവും ഇല്ലാതിരുന്ന ബാബ ഉസ്താദിന് പെട്ടെന്ന് വിസയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ ഇവിടെ വരുത്തിച്ചത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവിടെ എന്നോ ബുക്ക് ചെയ്ത ഈ ഹാളും പ്രോഗ്രാമുകളും ഒക്കെ എന്തെല്ലാമോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടാണ് മോഹൻകുമാർ ഇതിനു വേണ്ടി നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ അവരൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തുടക്ക പ്രോഗ്രാം ആയതുകൊണ്ട് ഇനി വൈകിയാലും ആ അരമണിക്കൂറാണ് നമ്മളെ പ്രോഗ്രാം ഉള്ളത്. ബാബ ഉസ്താദിനെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹി അല്ലദീ അത്താഹ ലനാ അൽഇസ്തിറാക ഫീ ഹാദാൽ മഅറ അൽമഅറുൽ കബീർ അല്ലദീ ഹുവ അൽമഅറുൽ സാലിസ് മിൻ മആരിലിൽ കുതുബിൽ ആലമിയ യസ്തരിക്കു ഫീഹ അൽഫു വ സിത്തുമിയാ വ ഖംസ വ ഖംസതു യസ്തരിക്കു ഫീ ഹാദാൽ മഅറ അൽഫു വ സിത്തുമിയതും വ ഖംസൂന ആലിലൽ മിൻ ശദ്ദ അൻഹായിൽ ആലം മിൻ സിത്തീന ബലദ വ യുഅറുലു ഫീ ഹാദാൽ മഅറ ഖംസമിയതി അൽഫു കുതുബ് لشتى المصنفين والمؤلفين في شتى اللغات من شتى البلاد يسرنا أن نقدم بالشكر الجزيل أولا لصاحب السمو الشيخ خليفة ابن زايد آل نهيان رئيس الدولة وثانيا نتقدم بالشكر الوافر للسلطان ابن محمد القاسمي حاكم الشارقة والعضو في المجلس الليلة كما نتقدم بالشكر لمن ساعدنا للاشتراك في هذا المعرض وخاصة شارجة بوك أثوريتي external affairs executive Mohan Kumar Sriman Mohan Kumar ومن ساعدنا من غيرهم في الاشتراك في هذا المحفل كل نشكر اوفر الشكر ഇവിടെ അതിവിശാലമായ ഒരു ബുക്ക് പ്രദർശനം നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് പ്രദർശനങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെയർ നടക്കുന്നത്. മൂന്നാം സ്ഥാനമുണ്ട് ഈ പ്രദർശനത്തിന്. 60 രാജ്യങ്ങളിൽ നിന്നായി 1650 പ്രദർശകർ അവരുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. 60 രാജ്യങ്ങളിൽ നിന്നുള്ള 1650 പ്രദർശകർ ഇവിടെ 500,000 പുസ്തകങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ എഴുത്തുകാർ, വിവിധ ഭാഷയിലുള്ള എഴുത്തുകാരുടെ 500,000 ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ പ്രതിവർഷം ലോകത്ത് പുതിയ ശീർഷകത്തിൽ ഇറങ്ങുന്ന ഗ്രന്ഥങ്ങളുടെ എണ്ണം തന്നെ 500,000. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 500,000 ഗ്രന്ഥങ്ങളാണ് പുതിയ ശീർഷകത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയും എണ്ണം ഗ്രന്ഥങ്ങൾ ഇവിടെ ഈ ഒരു ഒറ്റ പ്രദർശനശാലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഗ്രന്ഥങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മനുഷ്യൻ എഴുത്തുകല കണ്ടുപിടിച്ചത് മുതൽക്ക് എഴുതാൻ തുടങ്ങി സംഖ്യാതീതമാണ് ഗ്രന്ഥങ്ങൾ. അറിവ് എന്ന് പറയുന്നത് കരകാണാ സാഗരമാണ്. അറിവ് കരകാണാ സാഗരമാണ്. നാം എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം,
എന്തിനു വായിക്കണം എന്നത് പ്രത്യേകം ചിന്തനീയമായ കാര്യമാണ്. എയിം വേണം, ലക്ഷ്യം വേണം. വായനക്ക് അറിവ്, എല്ലാ അറിവും നേടുവാൻ ആർക്കും സാധ്യമല്ല. അതിന് മനുഷ്യന്റെ ആയുഷ്കാലം ഒരിക്കലും ഉചിതമല്ല. അറിവ് കരകാണാ സാഗരം. വൈജ്ഞാനിക ലോകത്ത് വലിയ പ്രാഗൽഭ്യം നേടിയ വലിയ വലിയ മഹാപണ്ഡിതന്മാരൊക്കെ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പ്രാചീനകാലത്ത് ജീവിച്ചിരുന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിരുന്ന ദാർശനികനായിരുന്ന സോക്രട്ടീസ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എനിക്ക് അറിയാവുന്നതിൻ്റെ ആകത്തുക എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. എനിക്ക് ആകെക്കൂടി അറിയാവുന്നതിൻ്റെ ആകത്തുക എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു കഥ തന്നെയുണ്ട്. ആ കഥ ഐതിഹാസികമായിരിക്കാം. അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന ഒരു ചോദ്യം ഉണ്ടായി. അതിനൊരു അശരീരി ഉണ്ടായത് സോക്രട്ടീസ് എന്നാണ് എന്നൊരു ഐതിഹ്യം വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ ജനമധ്യത്തിൽ അത്രയ്ക്ക് വലിയ വിഖ്യാതനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം, ദാർശനികനായിരുന്നു. ഇത്രയും വലിയ ദാർശനികനും തത്വചിന്തകനുമായ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിയാവുന്നതിൻ്റെ ആകത്തുക എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. ആധുനിക ലോകത്ത് ശാസ്ത്ര നഭോമണ്ഡലത്തിലെ പ്രോച്ചിര ത്വരമായിരുന്ന താരമായിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രകാരനായിരുന്ന ഐൻസ്റ്റൈൻ, അദ്ദേഹം ഒരിക്കൽ തൻ്റെ ലൈബ്രറിയിലേക്ക് കടന്നു വന്നു. ലൈബ്രറിയുടെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ആ വിശാലമായ പ്രവിശാലമായ വലിയ ബൃഹത്തായ ലൈബ്രറി, വലിയ വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അലമാരകൾ, അതിൽ ഒരു കൊച്ചു അലമാരി ഒരു മൂലയ്ക്കുണ്ട്. അതിൻ്റെ അരികെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അറിയുന്നതും അറിയാത്തതും തമ്മിലുള്ള ബന്ധം ഈ കൊച്ചു അലമാരിയും ഈ പ്രവിശാലമായ ഈ ലൈബ്രറിയും തമ്മിലുള്ള ബന്ധമാണ്. വലിയ വലിയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ലൈബ്രറിയിൽ, എന്നാൽ ഈ കൊച്ചു അലമാരിയിൽ കൊച്ചു കൃതികൾ മാത്രമാണുള്ളത്. നമുക്ക് അറിയുന്നതും അറിയാത്തതും തമ്മിലുള്ള ബന്ധം ഈ കൊച്ചു അലമാരിയും ഈ വലിയ ലൈബ്രറിയും തമ്മിലുള്ള ബന്ധമാണെന്ന് ഐൻസ്റ്റീൻ പറയുകയുണ്ടായി. വാസ്തവത്തിൽ അത് പൂർണ്ണമായി ശരിയല്ല. അതിലും ചെറുതാണ് മനുഷ്യൻ നൽകപ്പെട്ടിട്ടുള്ളത്. ഒമ ഊത്തിയിട്ടും മിന്നലില്ല കലിയില്ല, നിങ്ങൾക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മതപരമായി പഠിച്ചിട്ടുള്ള ആളുകളും ഭൗതികമായി പഠിച്ചിട്ടുള്ള ആളുകളും എല്ലാവരും അറിവിൻ്റെ വിശാലതയ്ക്ക് മുമ്പിൽ നമ്രമൗലികളായി നിന്നു പോയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മലയാളക്കരയിലെ മഹാകവിയായിരുന്ന വള്ളത്തോൾ, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ബുദ്ധി കൊണ്ട് ചിറകുകൾ വെച്ചങ്ങു എത്ര മേൽപോട്ടു കയറി പറന്നാലും മാനവന് മുൻ മട്ടിലെ ദൂരസ്ഥം ജ്ഞാനദേവതേ നീ നഭോമണ്ഡലം. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിറക് വെച്ച് ചിന്താമന്ദ മണ്ഡലത്തിൽ എത്ര മേൽപോട്ട് കയറി പറന്നാലും വിജ്ഞാന നഭോമണ്ഡലത്തെ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ വിജ്ഞാന നഭോമണ്ഡലം വീണ്ടും വീണ്ടും അകന്നകന്ന് ബുദ്ധി കൊണ്ട് ചിറകുകൾ വെച്ചെങ്കു എത്ര മേൽപോട്ട് കയറി പറന്നാലും മാനവന് മുൻ മട്ടിലെ ദൂരസ്ഥം ജ്ഞാനദേവതയിൻ നഭോമണ്ഡലം എന്നാ പറഞ്ഞു. ബുദ്ധി കൊണ്ട് ചിറക് വെച്ചു മനുഷ്യൻ എത്ര മേൽപോട്ട് കയറി കയറി വൈജ്ഞാനിക നഭോമണ്ഡലത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും ആ നഭോമണ്ഡലം അകന്നു പോകുകയല്ലാതെ മനുഷ്യന് എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. വിജ്ഞാനത്തിൻ്റെ ആഴവും പരപ്പുമാണ് പറഞ്ഞിട്ടുള്ളത്. മതപരമായി പഠിച്ചിട്ടുള്ള ആളുകളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാമിന ഇമാമുദ്ദുന്യ ഇമാം ഗസാലി ഇമാം ഷാഫി റളിയല്ലാഹു മഹാനവറുകൾ പറഞ്ഞു, ഉക്കുല്ലമ അദബനി ദഹർ അറാനി നക്സ അക്ലി ഉക്കുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമം ബിജഹ്ലി. എനിക്ക് പ്രായം കൂടുന്തോറും എനിക്ക് ബുദ്ധി കുറവാണ് കുറവാണെന്ന് ബോധ്യപ്പെട്ടു. എനിക്ക് കഴിഞ്ഞ നാളുകളിൽ ബുദ്ധി കുറവായിരുന്നു എന്ന് എനിക്ക് വർത്തമാനകാലത്ത് ബോധ്യപ്പെടുകയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് എനിക്ക് ബുദ്ധി കൂടിക്കൂടി വരുന്നു. ഗതകാല അവിവേകത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉക്കുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമം ബിജഹ്ലി. എനിക്ക് അറിവ് കൂടുന്തോറും വിവരമില്ല വിവരമല്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങി. ഉക്കുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമം ബിജഹ്ലി, വിവരം കൂടുന്തോറും വിവരമില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കരകാണാ സാഗരമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്.
എല്ലാ അറിവും എല്ലാവർക്കും നേടാൻ സാധിക്കുകയില്ല. അതിന് അവൻ്റെ ആയുഷ്കാലം ഒരിക്കലും അനുകൂലമല്ല. നാം പറഞ്ഞു വന്നത് നാം എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, എന്തിനു വായിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത് കരകാണാ സാഗരമാണ്. വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളും എല്ലാ ആളുകൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. ഗ്രന്ഥങ്ങൾ അനിനിമിഷം ഗ്രന്ഥങ്ങൾ ലോകത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 500,000 ഗ്രന്ഥങ്ങളാണ് ഒരു വർഷം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ കണക്കിൽപ്പെട്ടത് മാത്രമാണ്, കണക്കിൽപ്പെടാത്തത് ധാരാളം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എഴുത്തുകല കണ്ടുപിടിച്ചത് മുതൽക്ക്, ചരിത്രകാലം മുതൽക്ക് ഇന്നോളമായി എത്ര കോടി ഗ്രന്ഥങ്ങൾ ലോകത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അങ്ങോളമിങ്ങോളമുള്ള സകല ലൈബ്രറികളിലും വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ നിറഞ്ഞ് വടിഞ്ഞൊഴുകുകയാണ്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും വായിച്ചു തീർക്കുന്നത് പോയിട്ട്, അതിലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് പോയിട്ട്, ആ ഗ്രന്ഥങ്ങൾ ഒന്നതിൻ്റെ പേര് മാത്രം പറഞ്ഞു തീർക്കുവാനോ അല്ലെങ്കിൽ അത് എണ്ണി തീർക്കുവാനോ പോലും മനുഷ്യൻ്റെ ഒരാളുടെ ആയുഷ്കാലം മറ്റൊരാളുടെ ആയുഷ്കാലത്തോട് തുന്നിച്ചേർത്ത് കുറേ അധികം ആളുകൾ മെനക്കെട്ടാലും സാധ്യമല്ല. അത്രമാത്രം ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നാം ഏത് ഗ്രന്ഥം വായിക്കണം? അവിടെയാണ് ബുദ്ധി. വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കണം. മനുഷ്യൻ്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞത് വളരെ ഹ്രസ്വമാണ്. അതിൽ മനുഷ്യന് ആരോഗ്യവും ഒഴിവുമുള്ള സമയം, പുഷ്കരകാലം, വസന്തകാലം അതിലേറെ പരിമിതമാണ്. അതുകൊണ്ട് കിട്ടിയ സമയം മനുഷ്യൻ്റെ വിലപ്പെട്ട അനർഘമായ നിമിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം വായിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായിരിക്കണം. ഉപകാരപ്രദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാശ്വത സൗഭാഗ്യത്തിന് സഹായകമായ വിജ്ഞാനം. അത് മതവിജ്ഞാനവും ധാർമ്മിക വിജ്ഞാനവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് സഹായകമായ ഭൗതിക വിജ്ഞാനവും, അതുകൊണ്ട് മതവിജ്ഞാനവും അതിന് സഹായകമായ ഭൗതിക വിജ്ഞാനവുമാണ് മനുഷ്യന് ഇൽമു നാഫി എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമി ലാ യൻഫഉ, ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന പഠിച്ചവനെ എന്ന് പ്രാർത്ഥിക്കുവാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപകാരപ്രദമായ സഫലമായ അറിവുകൾ നേടുന്നതിന് ആവശ്യമായ ഗ്രന്ഥങ്ങൾ സെലക്ട് ചെയ്ത് നാം വായിക്കണം. വായനയുടെ സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. വായനയോട് വൈമുഖ്യവും വിമുക്തിയും കണ്ടുതുടങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇഖ്റയുടെ സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി ലോകത്ത് വഹ്യിന്റെ അവസാനത്തെ കോപ്പി വിശുദ്ധ ഖുർആൻ, ആ ദിവ്യമായ സന്ദേശത്തിന്റെ അവസാനത്തെ കോപ്പിയായ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ ഇറങ്ങുന്നത് ഇഖ്റ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായനക്കാരും എഴുത്തുകാരും വളരെ പരിമിതമായ ഒരു സമൂഹത്തിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂക്തം തന്നെ തുടങ്ങുന്നത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിങ്ങോട്ട് എഴുത്തിനും വിജ്ഞാനത്തിനും പേനക്കും പ്രചോദനം നൽകുന്ന സൂക്തങ്ങളാണ് അഞ്ചെണ്ണം ആദ്യമായിട്ട് അവതരിക്കുന്നത്. അപ്പോൾ വായനക്കും എഴുത്തിനും അതുപോലെ തന്നെ വിജ്ഞാനത്തിനും ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാഥമ്യം എത്രമാത്രമാണെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് വായനയുടെ സമുദായമാണ്. വായിക്കണം, വളരണം, വായിച്ചു വളരണം. വാസ്തവത്തിൽ ബദൽ സംവിധാനങ്ങൾ പലതും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ബദൽ സംവിധാനങ്ങളെ തള്ളിപ്പറയുകയല്ല, അതെല്ലാം ശ്ലാഘനീയം തന്നെ, പക്ഷെ നല്ല നിലയ്ക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ. പക്ഷേ വായനക്കാണ് ആധികാരികതയുള്ളത്. വിജ്ഞാനം നാം സമ്പാദിക്കുന്ന വിജ്ഞാനങ്ങൾ ആധുനിക മീഡിയകളിലൂടെ നേടാമെങ്കിലും വിജ്ഞാനത്തിന് ആധികാരികത നേടണമെങ്കിൽ അത് വായിക്കുക തന്നെ ചെയ്യണം. മാത്രമല്ല നമ്മുടെ പൈതൃകമായ പരമ്പരാഗതമായ വിജ്ഞാന സമ്പാദനത്തിൻ്റെ മാർഗം അത് വാസ്തവത്തിൽ വായനയാണ്. ഖുർആൻ പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കണം. വായിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ സലക്ഷ്യമായിരിക്കണമെന്നാ പറഞ്ഞത്. പ്രപഞ്ച മഹാപുസ്തകം അള്ളാഹു തആല നിവർത്തി വെച്ചി വായിക്കാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്ക, റബ്ബിന്റെ തിരുനാമത്തിൽ വായിക്കണമെന്നാ പറഞ്ഞത്. അപ്പോൾ വായനയ്ക്ക് നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടുകൂടി അള്ളാഹുവിനെ അറിയുക, അവനിൽ വിശ്വസിക്കുക, അവനെ അനുസരിക്കുക, തദ്വാര ശാശ്വതമായ സൗഭാഗ്യം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം മുസ്ലിമിൻ്റെ വായന. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് നാം തിരഞ്ഞെടുക്കുന്നത് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും അതിന് സഹായകമായ ഭൗതിക ഗ്രന്ഥങ്ങളുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ, ഭാഷ ഇസ്ലാമിൻ്റെ പ്രബോധന മീഡിയം എന്ന് ചോദിച്ചാൽ അത് അറബിയാണ്. കാരണം നമ്മുടെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ മൂല സ്രോതസ്സുകളൊക്കെ അറബി ഭാഷയിലാണുള്ളത്.
ഖുർആനും ഖുർആനിന്റെ വ്യാഖ്യാനവും ഇസ്ലാം ചരിത്രവും ചരിത്രവും എല്ലാം കിടക്ക തിരുസുന്നത്തും എല്ലാം അറബി ഭാഷയിലാണുള്ളത്. അതുകൊണ്ട് തനതായ രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ പഠിച്ചിരിക്കണം. പരിഭാഷകളിലൂടെ ട്രാൻസ്ലേഷനിലൂടെ കാര്യങ്ങൾ വേണ്ടതുപോലെ തനതായ രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല, തനതായ രീതിയിൽ ഒരിക്കലും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യഥാവിധി തനതായ രീതിയിൽ ഇസ്ലാമിനെ ഗ്രഹിക്കുവാൻ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മീഡിയമായ മാധ്യമമായ അറബി ഭാഷ തന്നെ പഠിച്ചിരിക്കണം. അറബിയിലൂടെ അല്ലാതെ പഠിക്കുമ്പോൾ പല ദുരൂഹതകളും തെറ്റിദ്ധാരണകളും കടന്നുകൂടും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ക്രിസ്തീയ പണ്ഡിതനും മിഷനറി പ്രവർത്തകനുമായ മോറിസ് ബുക്കായി. അദ്ദേഹം നേരത്തെ വലിയ ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകനും പ്രബോധകനുമായിരുന്നു. നിരവധി ആളുകളെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യിച്ചിട്ടുണ്ട്. നിരവധി മുസ്ലിമുകളെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. പാരീസിൽ അദ്ദേഹത്തിന് ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾ അവർ മുസ്ലിമുകളാണെങ്കിൽ പ്രത്യേകം അദ്ദേഹം നോട്ട് ചെയ്യുകയും അവരുമായി അവരുടെ രോഗം സുഖപ്പെട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവരുമായി സംവദിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അവരെ ഒന്നുകിൽ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന രീതിയിലാണ് അവരുമായി അദ്ദേഹം സംവദിക്കാറുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിലെ മുൻ രാജാവായിരുന്ന ഫൈസൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഒരു സർജറി ആവശ്യം വന്നപ്പോൾ വിദഗ്ധ ഡോക്ടറായിട്ടുള്ള മോറിസ് ബുക്കായിയുടെ ഹോസ്പിറ്റലിൽ പാരീസിലേക്ക് പോയി. അവിടെ അഡ്മിറ്റ് ചെയ്ത് ശസ്ത്രക്രിയ നടന്ന് രോഗം സുഖപ്പെട്ട് അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് അല്പം സംസാരിക്കാൻ അഭിമുഖം നടത്താൻ അവസരം വേണമെന്ന് പറഞ്ഞു. അവസരം നൽകി രാജാവ്. അങ്ങനെ അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് ഖുർആനിനെ കുറിച്ച് ചില സംശയങ്ങൾ കൊണ്ടുവന്നു. ഫൈസൽ രാജാവ് പറഞ്ഞു, ചോദിക്കാം. അവസരം നൽകി. ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ, ഖുർആനിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഖുർആൻ ഇല്ല, ഖുർആൻ അതിൻ്റെ ഉത്തരവാദിയല്ല. അദ്ദേഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ ലാറ്റിൻ, ഇംഗ്ലീഷ്, മറ്റു ഭാഷകളിലുള്ള പരിഭാഷകൾ കൊണ്ടുവന്ന് ഫൈസൽ രാജാവിൻ്റെ മുമ്പിൽ വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഖുർആനല്ല. പരിഭാഷകർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ട് അവരുടെ ആശയത്തിനനുസരിച്ച് കൊണ്ട് സ്വരൂപണം നടത്തിയ കാര്യങ്ങൾ മാത്രമാണ് പരിഭാഷകൾ എന്ന് പറയുന്നത്. അതിന് ഖുർആൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് അറബി ഭാഷ അറിയാമോ? ഖുർആൻ അറബിക്കാണ്. നിങ്ങൾക്ക് അറബി ഭാഷ അറിയാമോ? എനിക്കറിയില്ല. എങ്കിൽ നിങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് പറയാൻ അവകാശമില്ല. ഫൈസൽ രാജാവ് തീർത്തു പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ഫൈസൽ രാജാവിൻ്റെ കൈ പിടിച്ച് അദ്ദേഹം ഉടമ്പടി ചെയ്തു, ഞാൻ ഇന്ന് തൊട്ട് അറബി ഭാഷ പഠിക്കുമെന്ന്. പാരീസ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനെ കണ്ട് ഒരു ട്യൂഷൻ വെച്ച് കൊടുക്കാൻ, ക്ലാസ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ദിവസേന ഒന്നോ രണ്ടോ മണിക്കൂർ വീതം അദ്ദേഹം അറബി പഠിക്കാൻ തുടങ്ങി. രണ്ട് വർഷക്കാലം അദ്ദേഹം അറബി ഭാഷ പഠിച്ചു. ഒരു ദിവസം പോലും ഒഴിവായില്ല. ക്രിസ്മസും ഈസ്റ്ററിന് പോലും അവധിയെടുക്കാതെ അദ്ദേഹം അറബി ഭാഷ പഠിച്ചു. രണ്ട് കൊല്ല വർഷക്കാലം അറബി ഭാഷ പഠിച്ച് അദ്ദേഹം അറബി ഭാഷയിൽ പ്രാവീണ്യം നേടി. ലോകത്ത് സിർഫ് നെഹ്വ് സിർഫ് ബലാഗത്തെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം വിശുദ്ധ ഖുർആൻ എടുത്ത് അദ്ദേഹം ഖുർആനിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു താൻ വഞ്ചിക്കപ്പെട്ടു എന്ന്. ക്രിസ്ത്യൻ പാതിരിമാർ തന്നെ വഞ്ചിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉടനെ മതപണ്ഡിതന്മാരെ സമീപ മുസ്ലിം പണ്ഡിതന്മാരെ സമീപിച്ച് ഷഹദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൽ അംഗമായതിനു ശേഷം അദ്ദേഹം തിരുതകൃതിയായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുകയാണുണ്ടായത്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി എഴുതി. അദ്ദേഹത്തിൻ്റെ ബൈബിൾ, ഖുർആൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന കൃതി ലോകത്ത് വിവിധ ഭാഷകളിലേക്ക്, 18 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളും അങ്ങനെ പ്രസിദ്ധമാണ്. വലിയ ഇസ്ലാമിക മിഷനറി പ്രവർത്തകനായി അദ്ദേഹം മാറി. അങ്ങനെ ക്രിസ്തീയ മിഷനറി പ്രവർത്തകനായിരുന്ന ഒരു പണ്ഡിതനെ എങ്ങനെയാണ് വാസ്തവത്തിൽ നമുക്ക് ഇസ്ലാമിലേക്ക് കിട്ടിയത്? അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് അറബി ഭാഷ പഠിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ തനതായ രീതിയിൽ ഗ്രഹിക്കണമെങ്കിൽ അറബി ഭാഷ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് അറബി ഭാഷയുടെ പ്രചാരണം, അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സൈഡ് ബൈ സൈഡായിട്ട് ഇസ്ലാമിക പ്രബോധനത്തോടൊപ്പം തന്നെ ഭാഷയുടെ പ്രചാരണവും നടന്നു. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളൊന്നും ഇസ്ലാമിൻ്റെ ആഗമകാലത്ത് വാസ്തവത്തിൽ അറബ് രാഷ്ട്രങ്ങളല്ല. അങ്ങ് ഇറാഖിലും അതുപോലെ തന്നെ ജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപദ്വീപിലും മാത്രമേ ഏതാനും ചില ഭാഗങ്ങളിൽ മാത്രമാണ് അറബി ഭാഷ ഉണ്ടായിരുന്നത്. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഷ സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാം കടന്നു ചെന്നപ്പോൾ അതിനോടൊപ്പം അറബി ഭാഷയും കടന്നു ചെന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് അറബി ഭാഷയുടെ പ്രചാരണം. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് അറബി ഗ്രന്ഥങ്ങളുടെ പ്രചാരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അറബി ഭാഷയും അറബി ഗ്രന്ഥങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ
നിങ്ങളുടേതായ പങ്ക് വഹിക്കണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ് അവന് വിരാമമിടുകയാണ്. എല്ലാവർക്കും നന്ദി. ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും വളരെ കഷ്ടപ്പെട്ട് ഈ സമയത്ത് ഇതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും അള്ളാഹു ആഖിറത്തിൽ ഉപയോഗിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അതുപോലെ ഇതിനുവേണ്ടി നമുക്ക് സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും മോഹൻകുമാർ അന്നും ശ്രീമാൻ മോഹൻകുമാറിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ അദ്നാസർ സാഹിബ് അവർക്കും അതിലുള്ള എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. والآن افتتح الكتاب لفضيلة الشيخ عبد الرحمن بابا مصيات العالم الكبير والمؤلف الجليل وعنده مؤلفات كثيرة أكثر من 100 مؤلفات وفوق 50 مؤلفات في اللغة العربية في فن الدينية والثقافية والأدبية وأول مرة يشرفنا فضيلة الشيخ عبد الرحمن في هذا المعرض الكبير فيدل هذا كل عام مؤلفون جدد يقدمون ويحضرون في هذا المعرض وهذا دليل يتوسع يتعزز علاقات الدول جميع الدول فكل العام إن شاء الله مؤلفات جدد قد ينشر في هذا المعرض ومثل هذا العالم الجليل قد يتعرف قد يتروج كتاب مؤلفاته في العالم العربي والآن يقدم هذا الكتاب تسهيل البيضاوي للإسلام الشيخ سالم عمر سالم مدير التسويق لهذا المعرض الكبير ومن السيد فضيلة الشيخ عبد الرحمن محمد بابا مصليار فليتفضل مشكورا. ولن يقدم كلمة فقط الشيخ الصالح عمر. السلام عليكم ورحمة الله وبركاته. أنا في البداية حاب أشكر القائمين على هذا البرنامج الجميل وعلى حضور الشيخ في هذا المنطقة. إنه من دواعي سرورنا أن نرى هذه الوجوه أيضا تتحدث اللغة العربية في البداية وتفهم اللغة العربية. الشيخ الجليل له اطلاعات كبيرة واطلعت عليها أنا خصيصا بشكل شخصي وأتيت بها ووزعت على عدد من الأصدقاء من نفس الجالية فشكرا جزيلا لكم وأتمنى لكم الاستفادة اليوم بإذن الله وشكرا لحضور الشيخ. جزاك الله خير على حضوركم. അൽഹംദുലില്ലാ, നമ്മുടെ പുതിയ ഗ്രന്ഥമായ തഹ്സീറുൽ ജസീറുൽ ബൈലാബി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് നടന്നിട്ടുള്ളത്. മതവിജ്ഞാന ശാഖകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തഫ്സീറുൽ ഖുർആൻ എന്നത്. തഫ്സീറുൽ ഖുർആനിൽ പ്രമുഖമായ തഫ്സീറിൽ ഏറ്റവും പ്രമുഖമായ തഫ്സീറുകളുടെ കൂട്ടത്തിലൊന്നാണ് ഇമാം ബൈലാബി അവരുടെ അൻവാർ തൻസീൽ എന്ന് പറയുന്ന തഫ്സീറുൽ ബൈലാബി എന്ന പേരിൽ വിഖ്യാതമായ തഫ്സീർ. ഇമാം ബൈലാവിയുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വ്യതിരിക്തമായ വിശിഷ്ടമായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ. അതിൻ്റെ ആദ്യ ഭാഗം അല്പം ടഫാണ്. അതുകൊണ്ട് ആദ്യ ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജുസുഉൽ അവ്വൽ തഹ്സീറുൽ ജസീറുൽ ബൈലാവി അൽ ജുസുഉൽ അവ്വൽ എന്ന ഗ്രന്ഥമാണ് രചിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ 14,200
60 അല്ലെങ്കിൽ 225 അതിലേറെ വരുന്ന ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള അതിവിശാലമായ ഒരു പ്രദർശനമാണ് ഇവിടെ പ്രദർശന ഹാളാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ 60 രാജ്യങ്ങളിൽ നിന്നായി ഇവിടെ 1650 പ്രദർശകർ 500,000 ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. അക്കൂട്ടത്തിലൊന്ന് മാത്രമാണ് നമ്മുടെ ബുക്ക് സ്റ്റാൾ. ഇതിനു വേണ്ടി നമുക്കിവിടെ കളമൊരുക്കി തന്ന ആളുകൾ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ വേദി നമുക്ക് ഒരുക്കി തരുന്നതിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ നസർ അവർക്ക് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിപ്ലവമാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മർക്കസിൻ്റെയൊക്കെ സന്തതികളെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ 4 വർഷത്തെ കോഴ്സിന് ചേർന്ന് പഠിക്കാൻ വിപുലമായ സൗകര്യം ഒരുക്കുകയും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ 19 വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെയും ഒരു ഉദറൂഫായി ഇടയിൽ നന്നായി പ്രവർത്തനം നടത്തി ആ രംഗത്തേക്ക് എത്തിച്ചത് നമ്മുടെ നേതാക്കന്മാരെ കൊണ്ടുവന്നതും എത്തിച്ചതും ഒക്കെ അതിൻ്റെ മുൻപന്തിയിൽ പ്രവർത്തിച്ചതാണ് ഡോക്ടർ അബ്ദുൽ നാസർ വാണിയമ്പലം. അദ്ദേഹം ഒരാശംസ നൽകും. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന മുഹൂർത്തമാണ്. ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ആദ്യം അത് ഉസ്താദിനെ പോയി സന്തോഷം അറിയിച്ചു. അദ്ദേഹം നമുക്ക് ആശംസ നൽകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, 36th എഡിഷൻ സാഹിത്യ ഉത്സവ് നാളത്തോടുകൂടി സമാപിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പുസ്തകമേള ഷാർജയുടെ ആഘോഷമാണ്. പുസ്തകപ്രേമികളുടെ, അക്ഷരപ്രേമികളുടെ വളരെ വലിയ ഉത്സാഹം, വളരെ വലിയ ആഘോഷ ദിവസങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ബാബു ഉസ്താദ് അവർകൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റാൾ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ആ ദിവസം തന്നെ ആ സ്റ്റാൾ സന്ദർശിച്ച അറബികളൊക്കെ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും വലിയ എഴുത്തുകാർ നിങ്ങളുടെ മലയാള മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്ന് അറിയിക്കാൻ ഇത്രയും താമസിച്ചതിൽ വളരെയധികം വിഷമം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇതുപോലുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ, വിശിഷ്യ ബാബുസ്താദിനെ പോലുള്ളവരുടെ അറബി ഗ്രന്ഥങ്ങൾ അറബികളുമായി ബന്ധപ്പെടുത്തുവാൻ നാം ഉത്സാഹിക്കേണ്ടതുണ്ട്. ഈ അറബ് രാജ്യത്ത് ജീവിക്കുന്ന നാം ആണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. നാം മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സംഘടനാ രംഗത്തും മറ്റുമൊക്കെ വളരെ സഹനം സഹിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ നാം ജീവിക്കുന്ന ഈ രാജ്യത്തോട് വളരെ കൂറു പുലർത്തുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള സംരംഭങ്ങളും നാട്ടിലുള്ള സ്ഥാപനങ്ങളും ഇവിടെയുള്ള അധികാരികളുടെ മുമ്പിൽ അറിയിക്കുവാനും എല്ലാ എഴുത്തുകളുടെയും കേദാരമായ ഈ അറബ് രാജ്യങ്ങളിൽ അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാനും നാം എല്ലാവിധ സഹായങ്ങളും ഉത്സാഹങ്ങളും കാണിക്കണമെന്നും ആദ്യമായി ഈ പുസ്തകമേളയിലെത്തിയ ബഹുമാനപ്പെട്ട ബാബുസ്താദിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇൻഷാ അള്ളാ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആദ്യ ദിവസം തന്നെ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ഡോക്ടർ റഷാദ് മുഹമ്മദ് സാലിം വന്നുകൊണ്ട് പറഞ്ഞത്, ഇത് ഇൻഷാ അള്ളാ നമ്മുടെ ഖാസിമിയ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠന വിധേയമാക്കേണ്ട അല്ലെങ്കിൽ പാഠ്യ വിഷയമാക്കേണ്ട കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതാല ഇനിയും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുവാനും ഇസ്ലാമിക വൈജ്ഞാനിക രംഗം കൂടുതൽ ശക്തമാക്കുവാനും കൂടുതൽ മികവുറ്റതാക്കുവാനും ബാബുസ്താവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഹറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദിവന്ദിരായ ഉസ്താദുമാരെ, മറ്റു വിശിഷ്ട അതിഥികളെ, ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഇത്തരമൊരു വേദിയിൽ നമുക്ക് നിരായ ഉസ്താദിൻ്റെ വിശിഷ്ട ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതിനു അവസരം ഉണ്ടാക്കുന്നതിനായി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു അളവറ്റ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ
വിജയമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രകാശന ചടങ്ങിൽ കിതാബ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയെന്ന ബഹുമാനപ്പെട്ട അറബി സാലിം ഉമർ, അതുപോലെ നമുക്ക് ഈ വേദി അറേഞ്ച് ചെയ്ത് തരുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ച ഡോക്ടർ നാസർ വാണിയമ്പലം, അതുപോലെ ഈ ഷാർജ ബുക്ക് ഫെയറിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് ഹെഡ് ഡോക്ടർ മോഹൻ കുമാർ സാർ, മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പരിപാടി ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹൃദയരായിട്ടുള്ള ഗ്രന്ഥ സ്നേഹികൾക്കും പുസ്തകപ്രേമികൾക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിരായ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം തണലിലായി കൂടുതൽ കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കും. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين وألحقنا بالصالحين. واغفر اللهم لنا ولوالدينا ولمشايخنا ولأساتذتنا ولأقربائنا ولجميع من أوصانا ولكل من أعنا عليها لهذا الغرض العظيم. اللهم وفقنا ووفقهم لما تحب وترضى. اللهم وفقنا لجميع الخيرات بلا تعويك بلا تعطيل لوجهك الكريم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.